ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാൽ ഇത് അറിയാത്തവരുണ്ട് കേട്ടോ. ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കേൾക്കാവുന്നതാണ്. പിന്നെ ഇത് എണ്ണ പലഹാരം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കാവുന്നതാണ്. ചട്ടിപ്പത്തിരി രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് ദോശ പോലെ ചുട്ടെടുത്തിട്ടും പിന്നെ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടും തയ്യാറാക്കാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് സ്വീറ്റായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു പത്തിരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണിത്. ഇതിൻ്റെ മസാല വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു 15 ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ വെളുത്തുള്ളി ആയിരുന്നു, അതുകൊണ്ടാണ് അത്ര എടുത്തത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വിനീഗറാണ്, വിനീഗർ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ചിക്കനല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മളെ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരികയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ 4 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും കൂടി ചേർത്ത് ചോപ്പ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രിപ്പറൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ചിക്കൻ്റെ ചൂടൊക്കെ ആറി വന്നാൽ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഈ എണ്ണയിലുള്ള ഇതൊക്കെ നമുക്ക് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇതിൽ കിടന്ന് പിന്നെ ഇത് കരിഞ്ഞു വരും. ഇനി നമ്മളെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അടച്ച് വെച്ചിട്ട് വയറ്റിയെടുക്കുന്നതാണ് നല്ലത്, എന്നാൽ പെട്ടെന്ന് വയന്ന് കിട്ടും. അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിവിടെ അടച്ച് വെക്കാം. നമ്മളെ സവാള ഇപ്പം നന്നായി വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് മൈദയി ബോളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കൂടിപ്പോണ്ട.
ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, മൈദൻ്റെ ഒരു വലിച്ചലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ആദ്യം ഉപ്പും ആ ഓയിലൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം, ലൂസായി പോരുത്. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തത്. അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഞാനിത് 6 ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ടിത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം, നല്ല നേരിയതായിട്ട്. നമുക്ക് എത്രത്തോളം പരത്താൻ കഴിയുന്ന അത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ആ ഒരു സൈസിലാണ് പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സോസ് പാനിലാണ് തയ്യാറാക്കുന്നത്. ആ ഒരു കരറ്റിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ നോക്കുക കരറ്റാണെന്നുള്ളത്, റെഡി ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം വീണ്ടും എല്ലാം പരത്തി വെക്കുക. ആ ഒരു സൈസിൽ തന്നെ എല്ലാം പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി വന്നാലേ നമുക്ക് ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകരുത്, രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ആയി വന്നാൽ മതി. ഇനി ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് ചട്ടം വെച്ച് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് ചുട്ട് വെക്കേണ്ടത് കാസറോളിലാണ്. കാസറോള് ചുട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഇത് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കപ്പളവിലാണെങ്കിൽ 1/4 കപ്പ് പാലാണിതുള്ളത്. ഇനി ഇതൊരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഘീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ട് വെച്ച പത്തിരി നമ്മൾ മുട്ട മിക്സിയിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നന്നായി മുക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ മുട്ട വെച്ച് കൊടുക്കാം. മുട്ട വെക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടേണ്ട വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്താൽ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് കൂടെ കഴിക്കാനായിട്ട്. മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു കുറച്ച് നമ്മൾ മുട്ട വെച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ മുക്കിയെടുത്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ 1 ലെയർ വെച്ച് കൊടുത്തു. നിങ്ങൾ എത്ര ലെയറാണ് ഉണ്ടാക്കുന്നത് അതിനണക്കായിട്ട് നമ്മൾ മസാല തീരുന്നത് വരെ വെച്ച് കൊടുക്കാം. 2ാമത്തെ ലെയറും ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ മുട്ട അതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂൺ മുട്ട വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ മുക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഈ മസാല വെച്ച് കൊടുക്കുക. ഞാൻ 3ാമത്തെ ലെയറിൽ മുട്ട വെച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 4ാമത്തെ ലെയറാണ് മസാല വെച്ച് കൊടുക്കുന്നത്. ഞാൻ 4 ലെയറാണ് ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മുട്ട മുഴുവൻ ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചുട്ട് വെച്ച പത്തിരി 6 എണ്ണമാണല്ലോ, അപ്പോൾ 5 എണ്ണം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, 1 ഇവിടെ ബാക്കിയായിട്ടുണ്ട്. ഇനി മുട്ട മുഴുവനും ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഘീ ചേർത്ത് വെച്ചിട്ടുണ്ട്.
അത് നമ്മളെ പത്തിരിയുടെ മേലെ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ ഈ പത്തിരി വേവാനായിട്ട് 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണിത്. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.